ഹായ്, ദി എത്തിയസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് സംസാരിക്കുന്ന ആൾ ദൈവത്തോട് അത്ര അടുപ്പമുള്ള ഒരാളല്ല, അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസിയല്ല. ശരിയാണ്, ഞാനൊരു ദൈവവിശ്വാസിയല്ല, പക്ഷേ ഒരു വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നാളെയെക്കുറിച്ചും മറ്റു ചില സാമൂഹ്യ ചിന്തകളെക്കുറിച്ചും ഒക്കെയാണ്. ദൈവത്തോട് നേരിട്ടുള്ളൊരു വിശ്വാസം എനിക്കില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഞാനും ഒരു വിശ്വാസിയായി ദൈവവിശ്വാസിയായിരുന്നു. അതുപോലെ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ് എന്നെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചു, അത്രമാത്രം. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്കതിലൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ആ തിരിച്ചറിവ് തന്നെയാണ് എൻ്റെ വിശ്വാസമായിട്ട് ഞാൻ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിനെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു ചാനലിൽ, അല്ലെങ്കിൽ എത്തിയസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റിലും ദൈവവിശ്വാസികളായിട്ടുള്ള പലരും ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു കർമ്മത്തോട് എനിക്ക് ഒരു പുച്ഛമോ അല്ലെങ്കിൽ ഒരു പരിഹാസമോ ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ എന്തിനെ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. അത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ, അതാണ് ഞാൻ ഈ ഒരു പാർട്ടിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചുറ്റിലുള്ള ഒരു ഏതൊരു ദൈവവിശ്വാസിയോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളെ ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ദൈവവിശ്വാസി പറയുന്ന ഒരു ഉത്തരം, എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റിലും അംഗവൈകല്യമുള്ളവരും അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ളവരും അല്ലെങ്കിൽ മാനസിക വൈകല്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെ എന്തിനാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നൽകി മനുഷ്യരെ സൃഷ്ടിക്കുന്നത്, ദൈവം സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് എന്താണ് ദൈവത്തിനൊരു നേട്ടം എന്നൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചിന്തകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് ഈ ഒരു ചാനലിൻ്റെ പേര് ദി എത്തിയസ്റ്റ് എന്നായി മാറാൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചിന്തകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.